നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണവ റോസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണവയുടെ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഇതുപോലെ കുറച്ച് കണവ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിയാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെന്താ, ഇത് ഒരുപാട് കനം കുറച്ചരിയരുത്, ചെറുതായിട്ടൊരു കനം വേണം. ആ രീതിയിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് അരിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അത് ഞാനൊരു കുക്കറിലിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. വെള്ളം വേണ്ടാന്നൊക്കെ പറയും, എങ്കിലും കുറച്ച് വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരു രണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ചതച്ച് വെക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാനിവിടെ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളത്, അത് വലുതായതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണുള്ളതെങ്കിൽ ഒരു നാലെണ്ണം ഇടുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക, പിന്നെ ഇതായി കാണുന്ന കുരുമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചതച്ചെടുക്കുക. മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സവാള, രണ്ട് സവാളയാണ്, മീഡിയം സൈസ് രണ്ട് സവാള. അതിലേക്ക് ഒരു പച്ചമുളക്, അതൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ, ആയിരിക്കും കൂടുതൽ രുചി. അതിലേക്ക് കുറച്ച് കടുകിട്ട് ആദ്യം കടുകൊന്ന് നല്ലപോലെ പൊട്ടണം. അതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാള, പച്ചമുളക്, അത്രയും സാധനങ്ങൾ ഒന്ന് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലേശം ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കും, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊന്ന് എന്താ പറയുക, കളറൊന്ന് ചേഞ്ച് ആവണം കേട്ടോ, എന്നാൽ മാത്രമാണ് റോസ്റ്റിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചേർത്ത് കൊടുത്തു. ഇനി കുരുമുളക് ഇങ്ങനെ ചതച്ച് ചേർക്കണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്, അത് നിങ്ങൾക്ക് നല്ല കളറ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് കളറ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എരിവുള്ള മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതൊരു അര ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായി ഒന്ന് വഴന്നു കഴിയുമ്പോഴേക്കും ഒരല്പം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർക്കാൻ. അടുത്തത് തക്കാളിയാണ്. തക്കാളി ഞാനിപ്പോഴു പകുതി തക്കാളിയാണ് ഇവിടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ഇപ്പോൾ ചേർക്കാം. ഞാൻ ആദ്യം അര ചേർത്തിട്ട് പിന്നെ അര ഭാഗം ഞാൻ ഇറക്കാൻ നേരത്ത് അതിന് മുമ്പായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതിലേക്കൊരു രണ്ട് പിടി തേങ്ങ, തേങ്ങ ചിരകിയത് ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അത് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അത് ചേർത്താലും മതി. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കൂന്തലൊക്കെ വേവിച്ചു. നാല് വിസിൽ തന്നെ എനിക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും നമ്മളിങ്ങനെ പൊട്ടിച്ചു നോക്കുക കൈ വെച്ചിട്ട്. അപ്പോൾ പൊട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഒരു വിസിലൂടെ അടിച്ചു നോക്കുക കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഗ്രേവിയിലേക്ക് നമ്മുടെ കണവ ചേർത്തത്. എന്നിട്ട് അത് നല്ലതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ചിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ കുരുമുളക് ചതച്ച് ചേർക്കണം എന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമായാലും മതി കേട്ടോ. എന്തായാലും ഇത് ചേർക്കുന്നത് ഒഴിവാക്കില്ല കേട്ടോ. ലാസ്റ്റ് കുരുമുളക് കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവസാനം ഒരു പകുതി തക്കാളി ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ പകുതി തക്കാളിയാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. എന്നിട്ട് അത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ടാവും. അതൊരുപാട് ഇങ്ങനെ വഴന്ന് കുഴഞ്ഞു പോകുമെന്ന് വേണ്ട, അത് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണത് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് സ്വല്പം കറിവേപ്പില, കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് എണ്ണയൊക്കെയാണ് ഇടുന്നത് കേട്ടോ.
പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.